കുഞ്ഞു മോളെ. അമ്മേ, ദേ ട്രേസി അമ്മച്ചി. ഞാൻ വരുന്നു മോളെ. ട്രേസി ചേർത്തിനെ എത്ര നാളെ ഇങ്ങോട്ടേക്ക് ഒന്ന് കണ്ടിട്ട്? കൊറേ നാള് കൂടി. ഞായറാഴ്ച ഒന്ന് പള്ളി പോയതാ. എത്ര നാള് കൂടിയാ അമ്മച്ചി എന്റെ മിന്നുകുട്ടിയുടെ പാട്ട് കേട്ടത്. അപ്പൊ വിചാരിച്ചതാ ഈ നെടുന്നരിന്റെ കറി ഇന്ന് എന്റെ കൊച്ചിന് കൊടുക്കണമെന്ന്. ഇതാ. എന്നാ സൂപ്പർ ടേസ്റ്റാ. രാവിലെ സർക്കിട്ട് തുടങ്ങിയോ? പിന്നെ പള്ളിക്കകത്ത് ചുരുണ്ടിരുന്നിട്ട് എന്നെ എടുക്കാനാ? ത്രേസി ചേർത്തിനോടെ ഇന്ന് തല്ലും കുത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്റെ മോക്ക് ഇച്ചിരി കറി വെച്ച് കൊടുക്കാൻ പറ്റി. അച്ഛനങ്ങ് പോന്നേര് ഇച്ചിരി ഇറച്ചിക്കറിയും കൂട്ടി ചോറണം. ഇതിനു വേണ്ടി അടി നടത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് ഇറച്ചിയുടെ മാത്രല്ല, ത്രേസി ചേർത്തിയുടെ കൈപ്പുണ്യം കൂടിയാ. ഒന്ന് പോടി വേണേ. കൈപ്പുണ്യം ഇറച്ചിയുടെ അയലും കൊള്ളാം, കൈപ്പുണ്യത്തിന്റെ അയലും കൊള്ളാം. സംഗതി സൂപ്പർ ആയിരുന്നു അല്ലേ മിന്നുള്ള? അതെ, എന്റെ മിന്നുകുട്ടി. എന്തോ? ഞാൻ ഈ നാട്ടിൽ വന്ന് കേറിയപ്പോ തൊട്ട് കർത്താവ് എനിക്ക് സൗകര്യം തന്നിട്ടില്ല. നീ ഈ നാട്ടിലെ മാലാവ് കുട്ടിയെ പോയി കണ്ടോന്ന് വെച്ചോണ്ട് അങ്ങേർക്ക് വന്നു തോന്നിയാ മതി. എനിക്കും കൂടി തോന്നണ്ടേ മാലാവിയാണോ? ഇന്ന് പള്ളിയിലെ പാട്ടുപാടിയപ്പോ ഞാൻ കണ്ടു സ്വർഗത്തിൽ നിന്നൊരു മാലാവ് കുട്ടി ഇറങ്ങി വന്ന് നമ്മുടെ പള്ളിയിൽ കാണും. ശരിക്കും അന്നേരം ഇവിടെ വലിയ ചിറകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഭംഗിയായിരുന്നറിയോ മിന്നുകുട്ടിനെ കാണാനായിട്ട്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മാലാവ് കുട്ടിക്ക് ഒരു സമ്മാനം തന്നേ മതിയാവും. എന്റെ മീനുക്കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാ. അവന് കാര്യം പിടികിട്ടി കാണും. അവന്റെ കൊര കണ്ടില്ലേ? ടൈഗർ, അവൻ ചത്തോ ജീവനോടെ ഉണ്ടോ? ആരാ ആള്? അണ്ണാ മന്ത്രിയുടെ മോനായിരുന്നു. കൊട്ടേഷൻ കിട്ടിയപ്പോ അറിയത്തില്ലായിരുന്നു. ചതിയ ഇസ്തൊക്കെ അണ്ണാ, മനപ്പുറം ഞാൻ കിട്ട് പണിഞ്ഞതാ. ചെറുക്കൻ തീരുമെന്നാ തോന്നുന്നു. തീരും ഉറപ്പാ. നിങ്ങള് പേടിക്കാതെ, ഇവിടെ മന്ത്രിയെ കുത്തിയിട്ട് കലിപ്പിക്കറിയെ കയറിയിരിക്കുന്നു. പിന്നെയാണ് മന്ത്രിയുടെ മോൻ. വണ്ടി കയറ്. കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ആളിന്റെ അടുത്താ നിങ്ങൾ വന്ന് പെട്ടത്. ഇനി ഒരു പോലീസും പെട്ടാളും നിങ്ങളെ പിടിക്കലേ. പാറ അച്ചോ, യോമാര് ഒരു മൂന്നാല് ദിവസത്തേക്ക് മേടയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഒരു കുത്ത് കേസ ആള് കാഞ്ഞു പോന്നാ തോന്നുന്നേ. ഇവിടെ ആവുമ്പോ സേഫ. അയ്യോ, ഇവിടെ മേടയിലോ? ശരിയാവത്തില്ല. എന്ത് ശരിയാവില്ല? ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ അച്ഛനെ പേടിയാവത്തില്ലേ? ആ, എന്നാ ഒരു കാര്യം ചെയ്യാം. പള്ളിയുടെ താക്കോലിക്ക് അല്ല, അതുകൊണ്ട അവരോട് നോട്ടെ. കുഴപ്പമില്ല. അതാ അച്ഛന്റെ അടുത്ത മാസത്തെ സ്റ്റൈഫൻഡ്. ഇനി ഇവിടെ ചെലവുകളൊക്കെ ഉള്ളതല്ലേ. കാര്യങ്ങളൊക്കെ സെറ്റിൽ ആവുന്നവരെ എല്ലാരും ഇവിടെ കഴിഞ്ഞോണം. ഈ കലിപ്പിക്കരയിൽ ഒരു പോലീസും വരത്തില്ല. ഇനി അഥവാ വന്നാ തന്നെ പോലീസ് അല്ല, പട്ടാളം ആയാലും ശരി തന്നെ. അവന്മാര് ഓരോ റൂമൊക്കെ ഒന്ന് കാണിച്ചു.
വർക്കി പുറത്തുണ്ട്. ഞാനവനെ മാറ്റി നിർത്തിയതാ. അച്ഛൻ അങ്ങനെ ഒരു മുടക്കു പറഞ്ഞ അച്ഛനാണോ മെത്തനാണെന്നോ ഒരു വിചാരമില്ലാത്തവനാ. അപ്പൊ പിന്നെ ഞാൻ വരട്ടെ. കാർലോസ് അച്ഛൻ ഇരുന്നപ്പോ ഇതിനൊക്കെ ഒരു മാറ്റം വന്നതായിരുന്നു. ഇപ്പോ വീണ്ടും തുടങ്ങി. നാളെ ഇനി എന്നാ വാർത്ത കേട്ടാ നേരം വിളിക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചേച്ച് കിടന്നോ. എന്തേലും കുഴപ്പമുണ്ടേ ഞാൻ നാട്ടുകാരെ പള്ളിമണി അടിച്ചറിയിച്ചോളാം. കൈക്കിട്ടാടാ ചാമ്പ്യത്. കൊണ്ടത് കഴുത്തിനാ ഏറെ പേടച്ചില്. അതെ, നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ഇവിടുന്ന് ശരിയാവത്തില്ല.